അപ്പൊ തുടങ്ങാം. ആ തുടങ്ങിക്കോ. പുനലൂരിനടുത്ത് കാര്യറ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലമീൻ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ക്ലിനിക് പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവിടെ ചികിത്സിക്കുന്ന വസുമതി എന്നയാൾ ഡോക്ടർ അല്ല എന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തിയത്. ഒരു സിഐഡിയുടെ മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഡോക്ടർ എന്ന വ്യാജേന ചികിത്സ നടത്തുന്നു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് ക്ലിനിക്കിലെത്താൻ തീരുമാനിച്ചു. ചെന്നപ്പോൾ ചീട്ട് പോലും എടുക്കാതെ ചികിത്സ. തിരുവനന്തപുരത്ത് നിന്നുമുള്ള യാത്രാമധ്യേ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചത് മൂലം വയറിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അതിനാൽ അസുഖമായി അത് തന്നെയാണ് പറഞ്ഞത്. എന്തൊരു വയറ്റുവേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ ഡോക്ടറേ. ഇതൊരു ഹോസ്പിറ്റലിന്റെ ഫുൾ സെറ്റപ്പ് ഉണ്ടല്ലോ. എന്നല്ലാണ്ട് കേക്കുന്നില്ലേ? വേദനയുണ്ട്. വായു ഗുളികയോ ഗ്യാസിനുള്ള എന്തെങ്കിലും ഗുളികയോ തന്നുവിടുമെന്നാണ് കരുതിയത്. എന്നാൽ സംഭവം കൈവിട്ടുപോയി. പുരിയുടെ ഒരു അറ്റത്തേക്ക് നടന്നുപോയയാൾ മടങ്ങിയെത്തിയതാ സിറിഞ്ചും സൂചിയും മരുന്നുമായി. അവരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അയ്യോ, ഇഞ്ചക്ഷൻ വേണ്ട, ഇഞ്ചക്ഷൻ എനിക്ക് പേടിയാ. അതിങ്ങോട്ട് കയ്യിലേക്ക് ഒഴിച്ചോളൂ, ഞാനിങ്ങനെ കുടിച്ചോളാം. ഗ്യാസിന്റെ ആണെന്നുള്ള ദേശത്തില ഗ്യാസിന്റെ ഗുളിക എന്നിട്ടൊന്നെ പറ്റി താമളെടുത്ത് നോക്കിട്ട് മതിയോ? ഒന്നും വേണ്ട, ഇത് സാധാരണ അങ്ങനെ വരാറുണ്ട്. കുത്താനുള്ള അസുഖമൊന്നും എനിക്കില്ല. അത് തീരുമാനിക്കേണ്ടത് പേഷ്യന്റ് അല്ല, ഞാൻ യഥാർത്ഥ പേഷ്യന്റ് അല്ല. അഡ്ജസ്റ്റ്മെന്റ് ഇഞ്ചക്ഷൻ വേണ്ട, ടാബ്ലറ്റ് മതി എന്ന് പറഞ്ഞെങ്കിലും നടന്നില്ല. പക്ഷെ റെക്കോർഡിൽ നിങ്ങൾ പേഷ്യന്റ് ആണ്, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ടാബ്ലറ്റ് ഉണ്ടോ? ഒരു പച്ച ഗുളിക ഉണ്ട് ഇവിടെ, അത് കുടിച്ചാൽ അപ്പം മാറും. അഭി ഞങ്ങളാണ്ട് കയറി എടുത്തോളി. ഇറങ്ങി ഓടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മറ്റെന്താകുമെന്ന് ഉറപ്പായതിനാൽ അവിടെ തന്നെ ഇരുന്നു. ഒച്ച വെച്ച ആളെ കൂട്ടാനോ വന്ന വാതിലൂടെ പുറത്തു പോകാനോ അഭിമാനമുള്ള നിങ്ങളുടെ ബോധം എന്ന് സമ്മതിച്ചില്ല. പുറത്തിറങ്ങിയ ഉടൻ മറ്റു ഡോക്ടർമാരെ വിളിച്ച് നടന്ന സംഭവം അറിയിച്ചു. ഒരത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈശ്വര കൃപയാൽ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇഞ്ചക്ട് ചെയ്തത് പ്രശ്നമുള്ള മരുന്നല്ല എന്ന് പറഞ്ഞതോടെ ശ്വാസം നേരെ വീണു. പക്ഷേ അപ്പോഴേക്കും കൈ തടിച്ചു പൊങ്ങി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ അഭയം തേടി. അവൾക്കൊരു ഇഞ്ചക്ഷൻ എടുത്തു, വല്ലാണ്ട് തടിച്ചു തോന്നുന്നു. അപ്പൊ അവരോട് ചോദിക്കുമ്പോ ഒരു വിഷയം ഒന്നും പറയുന്നില്ല. പിന്നാലെ പഞ്ചായത്തിലേക്ക് എത്തി. ഡോക്ടറെ പറ്റി അന്വേഷിച്ചപ്പോൾ പ്രസിഡന്റിന്റെ മറുപടി ഇങ്ങനെ. ഞാനൊരു ഡോക്ടറാ ആഗ്രഹിച്ചു നടക്കുന്ന ആളാ, നിങ്ങൾക്ക് അറിയില്ലേ? എടാ, ഡോക്ടർ ആണെങ്കിലേ ആദ്യം സ്കൂളിൽ പോണം, പിന്നെ കോളേജിലും. അഞ്ഞും പോവാലോ? MBBS ഇല്ല, ഡോക്ടർ അല്ല, ക്ലിനിക്കിനാ പഞ്ചായത്തിന്റെ അനുമതി പോലുമില്ല. പക്ഷേ ഇപ്പോഴും ഇവിടെ യഥേഷ്ടമായി ചികിത്സ തുടരുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട.